രാജ്യത്ത് നയതന്ത്ര സൈനിക തലത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് പിന്മാറാതെ ചൈന. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ ചില നീക്കം. അരുണാചൽ അതിർത്തിക്ക് സമീപം എയർബേസ്, റെയിൽപാതകൾ സ്ഥാപിച്ച് പുതിയ ഡാം നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് ചൈന നീക്കം നടത്തുന്നത്. എന്നാൽ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയിലാണ് അണക്കെട്ട് നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുന്നത്. ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ലഡാക്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നേറ്റ പരാജയം മറക്കാൻ ചൈനയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൈന പ്രകോപനങ്ങളിൽ നിന്ന് പിന്മാറാതെ തുടരുന്നത്. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള ബ്രഹ്മപുത്ര നദിയുടെ താഴത്ത ഭാഗത്ത് ഈ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പദ്ധതി സംബന്ധിച്ച് ചൈന ഇതുവരെ ഒരു ബജറ്റും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ചൈനയുടെ ഈ പുതിയ പദ്ധതി ഇന്ത്യയുമായുള്ള തർക്കം ഇനിയും വർദ്ധിപ്പിക്കാൻ കാരണമായേക്കുമെന്നാണ് സൂചന. അരുണാചൽ പ്രദേശ് തങ്ങളുടേതാണെന്നാണ് ചൈനയുടെ നിരന്തര വാദം. ഡാമിനെ നയതന്ത്രപരമായ നേട്ടത്തിനായി ഉപയോഗിക്കാനാണ് ചൈനയുടെ പദ്ധതി. ബ്രഹ്മപുത്ര നദി ചൈനയുടെ കൈവശമുള്ള ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് അരുണാചൽ പ്രദേശ് വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് ബംഗ്ലാദേശിലൂടെ ആസമിലേക്കാണ് ബ്രഹ്മപുത്രയുടെ ഒഴുക്ക്. ചൈനീസ് സർക്കാർ ഇതിനകം തന്നെ ഈ നദിയിൽ ചെറുതും വലുതുമായ 11 ഡാമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ബ്രഹ്മപുത്രയുടെ ഒഴുക്കിനെ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഈ നദിയിലെ ജലത്തിൻ്റെ ഒഴുക്കും സാധാരണമാണ്. എന്നാൽ മഴക്കാലത്ത് ചൈനയിൽ ഡാം നിറയുമ്പോൾ ചൈന ഡാം തുറന്നുവിടുകയും അസമിലും ബംഗ്ലാദേശിലും എല്ലാ വർഷവും വലിയ വെള്ളപ്പൊക്കവും ഉണ്ടാവുകയും ചെയ്യുന്നു. തുടക്കം മുതൽ ചൈനീസ് സർക്കാർ ടിബറ്റിനെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ പ്രധാന മേഖലയായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ചൈനയിലെ മൊത്തം നദികളിൽ 1/4 ഈ പ്രദേശത്താണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെയുള്ള നദികളുടെ ജലം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാനാണ് ചൈനയുടെ ശ്രദ്ധ. വലിയ ഡാമുകൾ നിർമ്മിച്ച് നദികളുടെ ഒഴുക്കിനെ ചൈന ഗതി മാറ്റുകയാണ്. ബ്രഹ്മപുത്രയുടെ വെള്ളം ഉപയോഗിച്ചാണ് വരണ്ട പ്രദേശങ്ങളിൽ ചൈന ജലസേചനം നടത്തുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദമായി ചൈന ഈ നദിയിൽ കുറഞ്ഞത് 11 ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ പദ്ധതികളിൽ ഏറ്റവും വലുത് സാങ്മു പദ്ധതിയുമാണ്.